Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തെക്കുംകര ബാബു കർണമൂർത്തി മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകും. കുതിച്ചുയരുന്ന വില, ഒപ്പം കാലിയാകുന്ന മാവേലി സ്റ്റോർ എന്ന മുദ്രാവാക്യവുമായി പയ്യന്നൂരിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഒഴിഞ്ഞ കലവുമായി എ.പി. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ മാർച്ച് 2 പയ്യന്നൂരിൽ ശതാബ്ദി ആഘോഷം നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ഈ മാസം 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറം 20-ാം വാർഡിൽ മുസ്ലീം ലീഗിലെ SH മൂസിന UDF സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി. വിശദമായ വാർത്തകളിലേക്ക്. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തെക്കുംകര ബാബു കർണമൂർത്തി മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകും. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളായത്. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം സ്ഥാനികർ, കോയ്മ, വിവിധ മുച്ചിലോട്ടുകളിലെയും സമീപ കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരക്കാരുടെയും സാന്നിധ്യത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളാകാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി. രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം അരങ്ങിൽ അടിയന്തിരത്തോടെയാണ് വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കമായത്. ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ അരങ്ങൊഴിഞ്ഞതോടെ വരച്ചുവെക്കൽ ചടങ്ങ് ആരംഭിച്ചു. ആദ്യം ജലത്തിൽ കഴുകിയും പിന്നീട് ചന്ദനം തേച്ച് ശുദ്ധമാക്കിയതുമായ സ്വർണം, പഞ്ചഭൂതങ്ങളായി കണക്കാക്കുന്ന അരി, നെല്ല്, തുമ്പപ്പൂവ്, ചന്ദനം എന്നിവയ്ക്കൊപ്പം ജലവും തെളിച്ച് അന്തിത്തിരിയന് കൈമാറി. പ്രാർത്ഥിച്ച ശേഷം അഷ്ടമംഗല പലകയിൽ വച്ചു. പിന്നീട് ജന്മകണിശൻ സ്വർണത്തിൻ്റെ നില നോക്കിയ ശേഷം പ്രശ്നചിന്ത നടത്തി. കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടിയാടാൻ നിയുക്തനായ ബാബു കർണമൂർത്തിക്കും കോലധാരികൾക്കും അടയാളം കൊടുത്തു. പെരുങ്കളിയാട്ടത്തിൽ സാധാരണ നിലയിൽ കോലക്കാരനെ പ്രശ്നചിന്തയിലൂടെയാണ് തീരുമാനിക്കാറുള്ളത്. എന്നാൽ ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കർണമൂർത്തിക്കാണ് കോലമണിയാനുള്ള അവകാശം. ജന്മകണിശൻ, ചന്ദേര പുരുഷോത്തമൻ ജ്യോത്സ്യർ, തമ്പാൻ ജ്യോത്സ്യർ പിലിക്കോട്, ബാബു ജ്യോത്സ്യർ ഇളമ്പച്ചി, ജഗദീശൻ ജ്യോത്സ്യർ കാലിച്ചാനൊടുക്കം, ശ്രീധരൻ ജ്യോത്സ്യർ കുട്ടമത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് വരച്ചുവെക്കൽ നടന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ ഇരിപ്പിടവും തിരുമുടി നിവരുന്നതിന് മുമ്പ് മേലേരിയിൽ ചാടുന്നതിനുള്ള പിലാവിറകും ഒരുക്കുന്നതിന് പ്ലാവിന് കുറിയിടലും നടന്നു. തുടർന്ന് മുച്ചിലോട്ട് ഭഗവതി കോലം കെട്ടുന്ന ബാബു കർണമൂർത്തി ക്ഷേത്രം മതിലിന് പുറത്ത് പ്രത്യേകമായി നിർമ്മിച്ച അണിയറയിൽ വ്രതമാരംഭിച്ചു. ഇനി കളിയാട്ടം കഴിയുന്നതുവരെ കോലധാരി അണിയറയിൽ കഴിയും. വരച്ചുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്ത ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഈ മാസം 8 മുതൽ 11 വരെ നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള സുപ്രധാനമായ ഒരു ചടങ്ങാണ് ഇവിടെ ക്ഷേത്രത്തിൽ നടന്നത്. കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. തെക്കുംകര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാൻ നിയോഗമായി പ്രശ്നചിന്തയിലൂടെ കണ്ടെത്തിയത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ വരച്ചുവെക്കൽ ചടങ്ങിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ സൗകര്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 8 മുതൽ 11 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമത്തു, നെറ്റ്വർക്ക് ന്യൂസ്. ചന്ദേര മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകുന്ന തെക്കുംകര ബാബു കർണമൂർത്തിക്ക് ഇത് തെയ്യം കലാരംഗത്തെ ജീവിത സൗഭാഗ്യമാണ്. 13-ാം വയസ്സിൽ പുതിയ ഭഗവതി കെട്ടി തെയ്യം കലാരംഗത്തെത്തിയ ബാബു കർണമൂർത്തി 2-ാം തവണയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകുന്നത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണ നിലയിൽ കോലധാരിയെ കണ്ടെത്തുന്നത് പ്രശ്നചിന്തയിലൂടെയാണെങ്കിൽ ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വ്യത്യസ്തമാണ്.
കർണമൂർത്തിക്കാണ് ഇവിടെ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാനുള്ള അവകാശം. അത് പാരമ്പര്യമായി തുടരുന്നതാണ്. പ്രശസ്ത തെയ്യം കലാകാരനായിരുന്ന കണ്ണൻ കർണമൂർത്തിയുടെ മരുമകനും ശിഷ്യനുമായ തെക്കുംകര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുക. വരച്ചുവെക്കൽ ചടങ്ങിൽ അടയാളം സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ കച്ചിൽ ബാബു കർണമൂർത്തി വ്രതം ആരംഭിച്ചു. ആടിവേടം കിട്ടിയാണ് ബാബു കർണമൂർത്തി തെയ്യം കലാരംഗത്തേക്ക് എത്തുന്നത്. 13-ാം വയസ്സിൽ നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവരിൽ നിറയെ പന്തങ്ങളാൽ നിറഞ്ഞ പുതിയ ഭഗവതി കെട്ടി ഒരു മികച്ച തെയ്യം കലാകാരനായി മാറി. പിന്നീട് നൂറുകണക്കായ തെയ്യക്കോലങ്ങൾ വിവിധ ഭാഗങ്ങളിൽ കെട്ടിയാടി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി അണിഞ്ഞത് ബാബു കർണമൂർത്തിയാണ്. നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ വടക്കത്തി ഭഗവതി, കണ്ണമംഗലം കഴകത്തിൽ കണ്ണമംഗലത്ത് ഭഗവതി, വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വേങ്ങക്കോട്ട് ഭഗവതി, വൈരജാതൻ ഈശ്വരൻ, ഐടി ഭഗവതി, അങ്കക്കുളങ്ങര ഭഗവതി, പൂമാരുതൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. 23-ാം വയസ്സിൽ മാടത്തിന് കീഴിൽ വൈരജാതൻ ക്ഷേത്രത്തിൽ വൈരജാതൻ ഈശ്വരൻ കെട്ടിയാടിയതോടെ കർണമൂർത്തിയായി ആചാരപ്പെട്ടു. പിലിക്കോട് സ്വദേശിയായ ബാബു കർണമൂർത്തി കെ വി കുഞ്ഞിക്കണ്ണൻ മാണിക്കുഞ്ഞി ദമ്പതികളുടെ മകനാണ്. അപർണയാണ് ഭാര്യ. അനവദ്യ, അനവ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുതിച്ചുയരുന്ന വില, ഒപ്പം കാലിയാകുന്ന മാവേലി സ്റ്റോർ എന്ന മുദ്രാവാക്യവുമായി പയ്യന്നൂരിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഒഴിഞ്ഞ കലവുമേന്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കുതിച്ചുയരുന്ന അരിവില, കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരിനെതിരെ പയ്യന്നൂരിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒഴിഞ്ഞ കലവുമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ സപ്ലൈകോയിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് പി ലതിക, ടി പുഷ്പവല്ലി, ചന്ദ്രിക നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പയ്യന്നൂർ സപ്ലൈകോയ്ക്ക് മുന്നിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കുന്ന ഒരു സംഭവമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞവരോടെ കൊടുത്ത ഹിറ്റിന്റെയോ മറ്റോ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വീടുപോയി. ഇനി ഇത്തവണ നിങ്ങൾ നോക്കിക്കോ, ഒരു സംശയവും വേണ്ട. ഇനി ആർ എസ് എസ് വിചാരിച്ചാലും പിണറായി വിജയന്റെ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ സാധ്യമല്ല. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി പ്രിയ അധ്യക്ഷയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഇ പി ശ്യാമള, അത്തായി പത്മിനി, ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വി കെ നളിനി ടീച്ചർ, പി ലളിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ മാർച്ച് 2 പയ്യന്നൂരിൽ ശതാബ്ദി ആഘോഷം നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന സർക്കാർ, സാംസ്കാരിക വകുപ്പും, ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രവും ചേർന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ മാർച്ച് 2 പയ്യന്നൂരിൽ ശതാബ്ദി ആഘോഷം നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ ടി ഐ മധുസൂദനൻ MLA സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് വേണ്ടി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കൗൺസിലർ കെ കെ ഫൽഗുനൻ എന്നിവർ സംസാരിച്ചു. മാർച്ച് 2 രാവിലെ മുതൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ മത നേതാക്കൾ, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളിൽ ചെയർമാനായി ടി ഐ മധുസൂദനൻ MLA ജനറൽ കൺവീനറായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറം 20-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ലീഗിലെ SH മുഹസീന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PK പ്രേമൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. മുൻ പഞ്ചായത്തംഗമായ SLP സുഫൈത്ത് BV രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF പ്രവർത്തകരോടൊപ്പം പ്രകടനമായി എത്തിയാണ് മുഹസീന പത്രിക സമർപ്പിച്ചത്. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് സ്ഥാനാർത്ഥി SH മുഹസീന പറഞ്ഞു. 20-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവരെല്ലാം കൂടി നിശ്ചയിച്ചിരിക്കുന്നത് തന്നെയാണ്.
ഇരുപതാം തീയതി 22-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള നല്ല പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ ജനങ്ങൾ ഭൂരിപക്ഷം തരുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ ആ വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ വാർഡാണിത്. 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ സഫേജത്ത് ബി വി 286 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗവും ബയോഡൈവേഴ്സിറ്റി ക്ലബും കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിന്റെ സഹകരണത്തോടെ കണ്ടൽ വനയാത്ര നടത്തി. അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ചാണ് യാത്ര നടത്തിയത്. ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ് തണ്ണീർത്തടങ്ങൾ. മറ്റ് ആവാസ വ്യവസ്ഥകളെക്കാൾ ജൈവ പ്രാധാന്യവും പരിസ്ഥിതി മൂല്യവുമുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഫെബ്രുവരി 2 അന്താരാഷ്ട്ര തലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗവും ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബും കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിന്റെ സഹകരണത്തോടെ എടാട്ട് തുരുത്തിയിൽ പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന പ്രദേശങ്ങൾ കാണാനെത്തിയത് ഈ പച്ചത്തുരുത്തുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. കണ്ടലിന്റെ വന്യത ആസ്വദിച്ചുകൊണ്ടും ചെടികളെ പരിചയപ്പെട്ടും കുട്ടികൾ കണ്ടൽക്കാടിലൂടെ യാത്ര നടത്തി. കണ്ടൽ വന പുനഃസ്ഥാപനത്തിനായി നഴ്സറിയിൽ തയ്യാറാക്കിയ വിവിധയിനം കണ്ടൽ ചെടികളെക്കുറിച്ചും അവയുടെ നഴ്സറി ഒരുക്കുന്നതിനെക്കുറിച്ചും ഡോക്ടർ ആർ നരേന്ദ്രനും എം സുമിതും വിശദീകരിച്ചു. പിന്നീട് കുട്ടികൾ കണ്ടൽ ചെടികൾ നട്ട് കണ്ടൽ വന പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി. കോളേജിലത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് കുട്ടികളെ നമ്മുടെ ഡിഫറെൻ്റ് എക്കോസിസ്റ്റമായിട്ട് ആവാസ വ്യവസ്ഥയായിട്ടൊന്ന് മിംഗിൾ ചെയ്യാനുള്ള അവസരം പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റുമായി ചേർന്നിട്ട് നമ്മൾ തീരവനം എന്നൊരു പദ്ധതി റോട്ടറി പയ്യന്നൂർ റോട്ടറി ക്ലബിൻ്റെ സാന്നിധ്യമുണ്ട്. ഇതൊക്കെ ചേർന്നിട്ട് നമ്മൾ കുറച്ച് കാലമായിട്ട് അവയർനെസ് ക്രിയേഷൻ, അതുപോലെ നഴ്സറി റേസിംഗ്, പ്ലാന്റിങ് റെസ്റ്റോറേഷൻ വർക്കുകളിൽ കുട്ടികളെ നമ്മൾ പല രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ എം രതീഷ് നാരായണൻ, ഡോക്ടർ ജതിന എം, ഡോക്ടർ ശ്രുതി പി രാജൻ എന്നിവർ കണ്ടൽ സന്ദർശന യാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ പി ഡബ്ല്യു ഡി റോഡിന്റെ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞതായി ആക്ഷേപം. രാമന്തളി ഹൈസ്കൂൾ കുന്നരൂർ റോഡരികിലെ സ്ലാബുകളാണ് പൊട്ടിയും പൊടിഞ്ഞും നശിക്കുന്നത്. 6 മാസം മുൻപാണ് രാമന്തളിയിൽ നിന്നും രാമന്തളി ഹൈസ്കൂളിന് മുന്നിലൂടെ കുന്നരുവിലേക്ക് പോകുന്ന റോഡിന്റെ വശങ്ങളിലെ ഡ്രൈനേജിന് സ്ലാബുകൾ പാകിയത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി 3 മാസം പിന്നിട്ടപ്പോൾ തന്നെ സ്ലാബുകൾ പൊടിഞ്ഞും പൊട്ടിയും നശിക്കാൻ തുടങ്ങി. ഓട്ടോ ഡ്രൈവർമാരും മറ്റും ഫോട്ടോകൾ സഹിതം ഇത് പി ഡബ്ല്യു ഡിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതോടെ പൊട്ടിയ ഒരു സ്ലാബ് കരാറുകാരൻ മാറ്റിസ്ഥാപിച്ചു. പക്ഷേ നിർമ്മാണത്തിൽ ആവശ്യമായ സിമെന്റ് ചേർക്കാതെ ഗുരുതര ക്രമക്കേടുകൾ നടന്നു എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന മറ്റു സ്ലാബുകൾ റോഡരികിൽ തന്നെയുണ്ട്. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള പി ഡബ്ല്യു ഡി അധികൃതർക്ക് മൗനം മാത്രം. രാമന്തളി സെന്ററിലെ ഫുട്പാത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ, 6 മാസത്തിനകം സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് അശാസ്ത്രീയമായ രീതിയിൽ ഒരു തരത്തിലും അതിൽ വേണ്ടുന്നതുപോലുള്ള സിമെൻറ്റോ മറ്റ് പിന്നെ സാമഗ്രികളോ ഉപയോഗിക്കാതെ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിലാണ് കാണുന്നത്. അതിനെതിരെ ശക്തമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, ഇല്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് നാട്ടുകാർക്ക് വേണ്ടി പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും എരമം കുറ്റൂർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംരംഭകർക്കായുള്ള ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായി നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനും വ്യവസായ വകുപ്പിന്റെയും എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച ലോൺ ലൈസൻസ് മേള നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായങ്ങളെ കേരളത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഭാഗമായി നല്ല തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഗവൺമെന്റ് ഒരുക്കിക്കൊടുത്തിട്ടുണ്ട്. അത് താഴെ തട്ടിൽ മുതൽ ഉള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഷൈനി ബിജേഷ് അധ്യക്ഷത വഹിച്ചു. ടി കെ രാജൻ, കെ സരിത, കരുണാകരൻ മാസ്റ്റർ, പി വി വിജയൻ, എ കെ വേണുഗോപാലൻ, ആർ സ്മിത, പി നിപ്ന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
ചെറുകുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാരാമവും പ്രവേശന കവാടം ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പ്രവേശന കവാടം ഉദ്ഘാടനം നിർവഹിക്കും. PTIയും വികസന സമിതിയും ജനകീയ കൂട്ടായ്മയിലാണ് കവാടം ഒരുക്കിയത്. പ്രതിഭാരാമത്തിൽ കല, കായിക, ശാസ്ത്ര, സാഹിത്യ മേഖലകളിൽ മികവ് കാട്ടിയവരെ ആദരിക്കും. സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിദ്യാർത്ഥികളുമായി ജയചന്ദ്രൻ സംവദിക്കും. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള APJ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ അവാർഡ് നേടിയ PP ദിവ്യയെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ AP റജ്ന, പ്രധാന അധ്യാപിക KV റീന, PTA പ്രസിഡന്റ് E രാജേഷ്, T ബാബു, M നാരായണൻ, K രവി, K ഷാജി, KP പുഷ്പലത തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വനിതാ സംരംഭമായ അന്നജ കുടുംബശ്രീ ഹോട്ടൽ പെരളത്ത് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8th ward ADSന്റെ ആഭിമുഖ്യത്തിൽ അന്നജ കുടുംബശ്രീ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. 2023-24 വാർഷിക പദ്ധതിയിലാണ് വനിതാ സംരംഭം ആരംഭിച്ചത്. പെരളം കൈരളി വായനശാലയ്ക്ക് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച കുടുംബശ്രീ ഹോട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. സാമൂഹിക ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, ഈ ഒരു മുദ്രാവാക്യമാണ് വർഷങ്ങളായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്. ഇപ്പൊ നമുക്കറിയാം, സ്ത്രീകൾ പല രംഗങ്ങളിലും കാൽവെച്ചിട്ടുണ്ട്. അത് മാതൃകാപരമായി സ്ത്രീകൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു നേതൃത്വം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ശ്രീജ രമേശൻ, CDS ചെയർപേഴ്സൺ സുനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസ് സെന്ററിന് വേണ്ടി മാടായി ഗ്രാമം സ്പെഷ്യൽ വാട്സാപ്പ് കൂട്ടായ്മ എയർ കൂളർ നൽകി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ ഏറ്റുവാങ്ങി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം വാട്സാപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സാമ്പത്തിക സഹായത്തിലാണ് AC നൽകിയത്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PT അനി, 7th ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AV രവീന്ദ്രൻ, CP മുഹമ്മദ് റഫീഖ്, താലൂക്ക് ആശുപത്രി PRO മനീഷ്, SP റഷീദ്, OK രതീഷ്, മാടായി ഗ്രാമം സ്പെഷ്യൽ വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങളായ മുഹമ്മദ് ഷബീർ, SK മുസ്തഫ, AV മഹമ്മൂദ്, നസീർ മുട്ടം, SAP റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊഴുമൽ ശ്രീ മാക്കേൽ മുണ്ടിയക്കാവ് പ്രതിഷ്ഠാദിനവും അഗ്രശാല സമർപ്പണവും ചിത്രത്തൂണ് സമർപ്പണവും നടന്നു. ചിത്രത്തൂണിന്റെ ശില്പി മധു കോതോളിയെ ക്ഷേത്രസന്നിധിയിൽ വെച്ച് ആദരിച്ചു. കൊഴുമൽ ശ്രീ മാക്കേൽ മുണ്ടിയക്കാവ് പ്രതിഷ്ഠാദിനവും അഗ്രശാല സമർപ്പണവും അടിയന്തര കമ്മിറ്റി വകയായുള്ള ചിത്രത്തൂണ് സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊഴുമൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും വാദ്യമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടിയാണ് ചിത്രത്തൂൺ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചത്. ഈ ചിത്രത്തൂണിന് ചുറ്റുമാണ് പൂരക്കളി അരങ്ങേറുക. തേക്കുമരത്തിലാണ് ചിത്രത്തൂൺ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, പടവീരൻ എന്നീ തേയക്കോലങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഗണപതിയുടെയും സരസ്വതിയുടെയും ശില്പങ്ങളുമുണ്ട്. ശംഖ്, ചക്രം, ഗദ, പത്മം, പഴുത്ത അടക്ക എന്നിവയും അലങ്കാരങ്ങളും ചിത്രത്തൂണിൽ അടയാളപ്പെടുത്തി. ക്ഷേത്രം അടിയന്തര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് സ്വദേശി ശില്പി മധു കോതോളിയാണ് ചിത്രത്തൂൺ ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയലപ്ര അണീക്കര പാട്ടുത്സവത്തിന്റെ ഭാഗമായി വെങ്ങര ഊർക്കഴകത്തിന്റെ തിരുമുൽക്കാഴ്ച സമർപ്പിച്ചു. വെങ്ങരയിൽ നിന്നാരംഭിച്ച വർണ്ണശബളമായ കാഴ്ച ക്ഷേത്രത്തിൽ സമാപിച്ചു. പഴയങ്ങാടി വയലപ്ര അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന്റെ ഭാഗമായി 6th പാട്ടുദിനത്തിൽ വെങ്ങര ഊർക്കഴകം കമ്മിറ്റി വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച നടത്തി. സന്ധ്യയോടെ വെങ്ങര ഊർക്കഴകം കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച കാഴ്ച രാത്രി 11 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളും മുത്തുക്കുടകളും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം മനോഹരമായ കാഴ്ചയായിരുന്നു. കാഴ്ച കടന്നുപോകുന്ന വെങ്ങര, എരിപുരം, അടുത്തില, രാമപുരം ഭാഗങ്ങളിൽ റോഡിന് ഇരുവശങ്ങളിലും കാഴ്ച കാണാൻ ആളുകൾ തടിച്ചുകൂടി. ആയിരങ്ങൾ തിരുമുൽക്കാഴ്ചയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് തിരുവപ്പന മഹോത്സവം നടന്നത്. ¶¶
പെരുമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം സമാപിച്ചു. തിരുവപ്പന മഹോത്സവത്തോടനുബന്ധിച്ച് മലയിറക്കൽ, ഊട്ടുംവെള്ളാട്ടം, അന്തിവേല, കളിക്കപ്പാട്ട്, കലശമെഴുന്നള്ളത്ത് തുടങ്ങിയവ നടന്നു. February 2 രാവിലെ 5 തിരുവപ്പനയും വെള്ളാട്ടവും ഉണ്ടായി. 2 ദിവസങ്ങളിലായാണ് തിരുവപ്പന മഹോത്സവം നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തെക്കുംകര ബാബു കർണമൂർത്തി മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകും. കുതിച്ചുയരുന്ന വില ഒപ്പം കാലിയാകുന്ന മാവേലി സ്റ്റോർ എന്ന മുദ്രാവാക്യവുമായി പയ്യന്നൂരിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഒഴിഞ്ഞ കലവുമായി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ March 2 പയ്യന്നൂരിൽ ശതാബ്ദി ആഘോഷം നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ഈ മാസം 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറം 20 വാർഡിൽ മുസ്ലിം ലീഗിലെ SH മൂസിന UDF സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.